Hi friends, welcome to Nurabla Life. Up in the tea recipe card, my video, the Mukunadin Gandaga recipe up on the Ingal and the Ariati video card. Please subscribe, like, and comment, share, and Chiamarkale. A part of the number which are you reported to the day. It will cut the Ila, I didn't get the other bullet, Saval and Pagu the other day. I'm going to cube by ticket to Oro with the light to Matiokana. അതുപോലെതന്നെ നമ്മൾ ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം മതി ക്യാപ്സിക്കം അതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുക ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുക വേണമെങ്കിൽ തക്കാളിൻ്റെ ഉള്ളിലായി അരി എടുത്ത് മാറ്റാം കേട്ടോ ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം സൺഫ്ലവർ ഓയിൽ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ക്യാപ്സ് പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് വേവിച്ച് പിന്നെ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് വേവിക്കാം പിന്നെ ഇതൊന്നും നമ്മൾ ഫിലിമിലെ വീഡിയോയിലില്ല കേട്ടോ ശരിക്കും സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ ഇത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് തന്നെ സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴന്ന ശേഷം ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടോ കേട്ടോ ചെയ്യുന്നത് ഇതൊന്ന് ഒരുപാട് ഫ്രൈ ഒന്നാക്കണ്ട പിന്നെ ക്യാപ്സിക്കം കൂടെ ചേർക്കുക പിന്നെ നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പം ചേർത്താൽ മതി നന്നായിട്ട് അടിച്ചെടുക്കണം സ്പാനിഷ് ഓംലേറ്റിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം പിന്നെ നമ്മളിതാ ഇതിൻ്റെ അകത്തേക്ക് തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് വഴന്ന ശേഷം ഒരുപാടൊന്നും വഴന്ന് വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി നമ്മളീ ഓംലേറ്റും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഒരു പെപ്പറും കൂടെ ചേർക്കുക കേട്ടോ സാൾട്ടും പെപ്പറൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്താൽ മതി എന്നിട്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കാരണം മുകളിലുള്ളതൊക്കെ ഒന്ന് എല്ലാ സൈഡിലേക്കൊന്ന് ആയിക്കിട്ടെ ഈ ഓംലേറ്റ് നമ്മൾ മറിച്ചിടത്തേ ഇല്ല കേട്ടോ ഇതൊരു ഹെൽത്തി ആയ ടൈപ്പ് ഒരു ഓംലേറ്റും കൂടെ കേട്ടോ നമ്മൾ ഇത് ഫിലിമിലിൻ്റെ അകത്ത് ഒലീവ്സൊക്കെ ഇടുന്നുണ്ട് ശരിക്കും ഇത് ഇതിങ്ങനെ അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കണം ശരിക്കും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും ഓംലേറ്റ് ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല 2 മിനിറ്റ് കൊണ്ട് അത് വെന്തിട്ടുണ്ട് മറിച്ചിടൊന്നും വേണ്ട ഇനി നമ്മളൊരു കേരള പൊറോട്ട എടുക്കുക ഇവിടെ എനിക്ക് കേരള പൊറോട്ട കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് ഇവിടെ ചെറിയ പൊറോട്ടയാണ് തമിഴ്നാട്ടിൽ വലിയ കേരള പൊറോട്ട അല്ല വീട്ടിലുണ്ടാക്കി വലിയ പൊറോട്ട ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളിതാണ്ടേ ഓംലേറ്റ് ഞാൻ വീണ്ടും പറയുന്നത് സ്പാനിഷ് ഓംലേറ്റ് മറിച്ചിടരുത് സ്പാനിഷ് ഓംലേറ്റ് പലതരത്തിലുണ്ടാക്കാം നമ്മൾ ജസ്റ്റ് ഫിലിമിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഓംലേറ്റ് ആട്ടോ ഇപ്പം ഉണ്ടാക്കിയത് എന്നിട്ട് ഇതാണ്ടേ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുക എന്നിട്ട് ഈ ചുരുട്ടി എടുത്തിട്ട് ഞാൻ വലിയ ഓംലേറ്റ് ആയതുകൊണ്ട് വലിയ പൊറോട്ട ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ടേസ്റ്റ് എന്ന് വെച്ചാണല്ലോ വെറുതെ നല്ല സംവിധായകൻ ഈ ഡിഷ് തന്നെ തിരഞ്ഞെടുത്തിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്